എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഒരുപാട് പുതിയ ഫാമിലി മെമ്പേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അധികരിച്ച വളരെ സന്തോഷപൂർണമായൊരു നിമിഷത്തിലാണ്. അതിന് കാരണക്കാരായ ആളുകളെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ മുസാഫിർ ഓഫ് ദുനിയ, അതിലെ നസീബ് ഉസ്താദ്, മൊഹീദ് ഉസ്താദ്, അവരുടെ ചാനലിൽ ഒരു വീഡിയോ, രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. കാര്യമായ വിഷയങ്ങളൊന്നും അതിലില്ലാന്ന് എനിക്കറിയാം. എന്നാലും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമുള്ള രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവരുടെ ചാനലിൽ നിന്ന് ഒരുപാട് ആളുകൾ, വളരെ സന്തോഷമുണ്ട്, ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നു. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേറെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ മഴദിനിൽ നടന്ന ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങളുടെ ആ ഹൃദ്യമായ സ്വീകരണം. അപ്പോൾ ആ സ്വീകരണത്തിൽ നമുക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങളുണ്ട്, അത് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഞാനത് വണ്ടിയിൽ തന്നെ എടുത്തു വെച്ചിരുന്നു. വണ്ടിയിൽ ഇത് വേറൊരു ഇത് ഞാനിൻ്റെ ഗ്ലാസ്സുമ്മേ തന്നെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ആ പ്ലേ ബട്ടൻ്റെ ആ രജിസ്ട്രേഷൻ്റെ സമയത്ത് കിട്ടിയിരുന്ന ആ കാലിഗ്രഫി എഴുതിയ ആ സാധനം, കാരണം അത്രയും സന്തോഷമുണ്ട് നമുക്ക്. പിന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഈ സാധനമാണ്. നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടില്ലേ, പ്ലേ ബട്ടൺ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് മതിൽ നിന്ന് കിട്ടിയത്. അതായത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പാൻ്റെ കൂടെ ചെന്നപ്പോൾ തന്നെ ഖലീൽ തങ്ങൾ ഉപ്പാപ്പ വളരെ സന്തോഷത്തോടു കൂടി വന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അത് ഞാനൊന്ന് വിശദീകരിച്ച് പറയാന്നുള്ളൂ. അപ്പോൾ ശരിക്ക് എൻ്റെ അനുഭവം ഞാൻ പറയാം. കാരണം ഓനക്കൊരു പണിയില്ല, ഓനക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുകയാണ് എന്ന് പറഞ്ഞ് ഒരു അവഗണനയുടെ വാക്കുകൾ കൊണ്ട് മാത്രം അഭിമുഖീകരിക്കുന്ന ചില ആളുകളുണ്ട്. കാരണം നമ്മൾ കാണുമ്പോൾ ഓനക്കൊരു പണിയില്ല, ഓൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളി മാറ്റണ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് നേരിട്ടും ഉണ്ടായിട്ടുണ്ട്, വേറെ പല ആളുകൾ മുഖേന നമ്മളേക്ക് എത്തിയ അങ്ങനെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വളരെ സന്തോഷമുള്ളത്, കാരണം ഒരുപാട് അവഗണനകൾ, അവഗണന പറഞ്ഞാൽ ഇതൊക്കെ ഒരു പണിയില്ല, യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുക പറഞ്ഞാൽ അതൊരു പണിയില്ലാത്ത എനിക്ക് പറ്റിയ പണിയാണ് എന്നാണ് ചില ആളുകളുടെ ധാരണ. അത് ഒരുപാട് ആളുകൾക്ക് ആ ധാരണ എന്ന് തീർന്നിട്ടുണ്ട് അറിയോ? ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ തീർന്നിട്ടുണ്ട്. ലോക്ക്ഡൗണിന് തുടങ്ങിയപ്പോഴേ ഓൺലൈൻ ക്ലാസ്സും സ്കൂളും ഇതൊക്കെ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇത് പണിയുള്ള കാര്യമാണോ പണിയില്ലാത്ത കാര്യമാണോ എന്ന് മനസ്സിലായത്. ഏതായാലും അത് ഞാൻ കുറേ പറയണില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുണ്ട് പല ആളുകളേക്കൊന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ പിന്നീട് നമുക്കൊരു അംഗീകാരം കിട്ടണേ, അതും ചില്ലറ ആൾക്കാരേക്കാൾ നല്ല അംഗീകാരം കിട്ടിയത്. ബദറുസാദാദ് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ നിന്നാണ് അംഗീകാരം കിട്ടണത്. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അത്രയും അസുലഭ സുന്ദരമായ മുഹൂർത്തങ്ങളാണ് ശരിക്കും ആ ഒരു മുഹൂർത്തങ്ങളായിരുന്നത്. അപ്പോൾ ഇത് വളരെ അംഗീകാരത്തോട് കൂടിയൊരു സർട്ടിഫിക്കറ്റ് ഞാൻ ഈ കാണിച്ചത്. അതായത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പ പിന്നെ അന്ന് പറഞ്ഞത് എന്താ അറിയോ, ഒരുപാട് നേരം എനിക്ക് നിങ്ങളിപ്പം ചിലവഴിക്കാനില്ലയെന്ന് ഇന്ന്. അതുകൊണ്ട് തന്നെ വളരെ സർപ്രൈസ് ആയൊരു സംഭവം ഖലീൽ തങ്ങൾ ഉപ്പാപ്പ അവിടുന്ന് പ്രഖ്യാപിച്ചു. ഇത് ഞാനത് നിങ്ങളെ അറിയിക്കണമല്ലോ, കാരണം നിങ്ങൾ കാരണമാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരായ മറ്റ് അന്നവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ചാനൽ, അതൊക്കെ അവരൊക്കെ ക്ഷണിക്കപ്പെടാൻ കാരണക്കാർ ശരിക്കും നിങ്ങളാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ, അവരുടെ സബ്സ്ക്രൈബേഴ്സായ അവർ ഒക്കെ, രണ്ടിലും എല്ലാവരുടെ ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാരണമാണ് നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ടു, അതുകൊണ്ട് കുറേ ആൾക്കാർ കണ്ടു, എല്ലാവരും അറിഞ്ഞു, അങ്ങനെയാണ് നമ്മളൊരു യൂട്യൂബറാണ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആളാണെന്ന് എല്ലാവരും അറിഞ്ഞത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഫുൾ ഞാൻ നിങ്ങൾക്കാണ് തരുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ മുഴുവൻ ഹൃദയം അറിഞ്ഞ സബ്സ്ക്രൈബേഴ്സിനുമാണ് ഇതിൻ്റെ ക്രെഡിറ്റ്, മുഴുവൻ ക്രെഡിറ്റും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലവും നിങ്ങളുടെ ഈ സഹകരണം, അതായത് നല്ല വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സഹകരണ മനോഭാവം ഇനിയും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിനും ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കണേ. കാരണം നിങ്ങൾ കാരണമാണ് ഇത്രയും ഒരു അംഗീകാരം കിട്ടിയത്. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടണം, നല്ല നിലയിൽ ഒരുപാട് വീഡിയോസുകൾ ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ ക്രെഡിറ്റ് ഫുൾ നിങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, ഖലീൽ തങ്ങൾ ഉപ്പാപ്പ എന്ന് പറഞ്ഞത് എനിക്ക് ഒരുപാട് സമയം നിങ്ങളിപ്പോൾ ചിലവഴിക്കാനില്ല, അതുകൊണ്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടൊരു ദിവസം നിങ്ങളോടുകൂടെ ഒരു ദിവസം പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു രൂപത്തിൽ ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഞാൻ എവിടേക്കും പോകില്ല എന്നാണ് പറഞ്ഞത്. ഈ ഫോട്ടത്തിന് തങ്ങൾ ഉപ്പാപ്പ നിന്ന് തന്ന് ഈ മഹദിനത്തെ പരിപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ കുറേ പറയണ്ട. കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിക്ക് ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്ത പരിപാടിയൊന്നുമല്ല.
ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ചൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ഈ ഒന്നരാഴ്ച കൊണ്ട് ഇവർ നടത്തിയ ഈ പരിപാടി ശരിക്കും ഒരുപാട് കാലം മുന്നേ പ്ലാൻ ചെയ്ത് ആരംഭിച്ചൊരു പരിപാടി പോലെയായിരുന്നു. കാരണം രാവിലെ ഖലീദങ്ങൾ ഉപ്പാപ്പാനോട് കൂടെ എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ ആണിത്. ആ പരിപാടിൻ്റെ അന്ന് എടുത്തൊരു ഗ്രൂപ്പ് ഫോട്ടോ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല വൈകുന്നേരം ഈ പരിപാടി പിരിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്ത് സുന്ദരമായ രൂപത്തിൽ ഫ്രെയിം ചെയ്ത് ചിത്രീകരിച്ച ഒരുടി നമ്മൾ പേരൊക്കെ വെച്ച് ഒരു സർട്ടിഫിക്കറ്റ് മോഡല് ഒരു അംഗീകാര പത്രം പ്ലേ ബട്ടൺ എന്നൊക്കെ എഴുതിയ ഇത് ഇത്രയും സുന്ദരമായ ഒരു സാധനം കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയും പ്ലാൻഡായ സംഭവങ്ങളായിരുന്നു. പിന്നെ മകദീന്ന് കിട്ടിയതാ ഇങ്ങനെ ഒരു കിറ്റായിട്ടാണ് നമുക്ക് മകദീന്ന് കിട്ടിയത് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു അംഗീകാരമാണല്ലോ നമുക്ക് തരുന്നത് അവർ വിളിച്ചു വരുത്തിയിട്ട്. ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതിൽ മകദീന്റെ മേക്സ് ടുമോറോ എന്ന് പറഞ്ഞ മകദീന്റെ ഒരു കുറെ വിഷ്വൽസൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ ഉള്ള മകദീന്റെ ഒരു ചരിത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ്. ഒരുപാട് ലേഖനങ്ങളും അതുപോലെ ചരിത്രങ്ങൾ നമ്മുടെ ചരിത്രപരമായ ഒരുപാട് അടിസ്ഥാനങ്ങൾ രേഖപ്പെടുത്തിയ വളരെ സുന്ദരമായ വിലപിടി ഇത് ശരിക്കും വിൽക്കുകയാണെങ്കിൽ നല്ല വിലപിടിപ്പുള്ളൊരു സാധനമാണ്. അത്രയും വിലപിടിപ്പുള്ളൊരു സാധനം സമ്മാനം പിന്നെ എത്ര ചെറുതായാലും സമ്മാനം എന്നുള്ളൊരു വില ഉണ്ടാവും. അതിൻ്റെ പുറമെ വളരെ മൂല്യമുള്ളൊരു സാധനമാണ്. ഇതിൽ ഒരുപാട് വായിക്കണം ഇൻഷാല്ലാ. ലൈവുണ്ടാവുന്ന സമയത്ത് ഇതൊക്കെ ഇരുന്ന് വായിക്കണം. അത്രയും ചരിത്രങ്ങളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഇവരുടെ മകദീന്റെ ശിലാസ്ഥാപനം മുതൽ ഫുൾ ചരിത്രം അതിൽ ഉണ്ടാവാൻ സാധ്യത. ഇതിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ശേഷം പിന്നുള്ളത് എന്താ വെച്ചാൽ മകദീന്റെ അതുപോലെ ഒരു പത്രമാണ് അവരുടെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അവിടെ ഡെയിലി അതല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ അവർ ഇറക്കുന്ന ഒരു സാധനമായിരിക്കും തോന്നുന്നുണ്ട്. ഏബിൾ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പത്രമുണ്ട്. അപ്പം എന്തായാലും പിന്നെ വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. പിന്നെ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ മറന്നുപോയൊരു കാര്യം മകദീൻ ലൈഫ് സ്റ്റോറ് ജീവിത തീരം. അതായത് ഈ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അവർ പ്രസവിച്ചു ഈ ഭൂമിയിലേക്ക് പിറന്നു വീണു എന്നല്ലാതെ അവരുടെ മാതാപിതാക്കൾക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാനല്ലാതെ വേറൊരു നേരമില്ലാത്ത എന്തെങ്കിലും ചില വൈകല്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് വൈകല്യങ്ങൾ ഉണ്ടാവും. പിന്നെ ആ മാതാപിതാക്കൾക്ക് ഇവരെക്കുറിച്ച് ചിന്തിക്കല്ലാതെ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള നേരമല്ല. അപ്പം അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമ്മാനിക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് സ്റ്റോർ. മകദീന്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ അതിൻ്റെ ഫ്രണ്ടേജും പിന്നെ ചെറിയ ഒന്ന് രണ്ട് വീഡിയോസും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മറ്റു പല വീഡിയോസിലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ലൈഫ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അത് വൈകല്യമുള്ള കുട്ടികളെ നമ്മൾ അവിടെ കൊണ്ടുപോയി ചേർത്താൽ കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഇത്രയും നല്ല ഒരു ഒരു സ്പെഷ്യാലിറ്റി ആയ ഒരു സെൻറ്റർ ഉണ്ടാവില്ല എന്നാണ് അറിഞ്ഞത്, ഇല്ല എന്നാണ് അറിഞ്ഞത്. കാരണം അത്രയും ഇവിടെ ഒന്ന് ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വന്ന ഒരു സിദ്ദീഖാജി ഉണ്ടായിരുന്നു, നാട്ടൊലി എന്ന് പറഞ്ഞൊരു ചാനലിൽ ഉള്ള സിദ്ദീഖാജി കൊട്ടകയിലുള്ള. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ ഒരു കുട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തി 65% അല്ലെങ്കിൽ ഒരു 70% ആ കുട്ടിക്ക് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് അവരുടെ ജീവിതത്തിൽ ബോധ്യപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ വൈകല്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ യാതൊരുവിധ ബേജാറും ഒരു പേടിയില്ലാതെ ഈ മകദീന്റെ ഈ ഒരു സംവിധാനത്തെ നിങ്ങൾക്ക് സമീപിക്കാം. ലൈഫ് സ്റ്റോർ എന്ന് പറയുന്ന വൈകല്യങ്ങളൊക്കെ ഉള്ള മാനസികമായി വളർച്ച ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവരുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായും അതിനൊരു പരിഹാരം ഇവരുണ്ടാക്കി തരും എന്ന് തന്നെയാണ് അതിൻ്റെ അധികൃതർ. അതൊക്കെ വളരെ അത്ഭുതകരമായ നിമിഷങ്ങളായിരുന്നു. അവർ ഫുള്ള് അതൊക്കെ കാണിച്ചെന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളതിലും ലയിച്ചു. അവർ വിശദീകരിച്ച് വരുമ്പോൾ അത് കണ്ട് അവരതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഇന്ന് ഞായറാഴ്ച ദിവസം ആയിപ്പോയി, അല്ലാത്തൊരു ദിവസമാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നത് എങ്കിൽ നിങ്ങൾക്ക് കരഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ എന്ന്. അത്രത്തോളം നമ്മൾ കാണേണ്ടി വരും ഓരോ കുട്ടികളുടെ വിഷമങ്ങളും സങ്കടകരമായ അവസ്ഥകളൊക്കെ. അപ്പോൾ അങ്ങനെ മകദീൻ നമുക്ക് നൽകിയ ഒരു സ്വീകരണം, ഒരുപാട് അവഗണനകൾക്കിടയിൽ നിന്ന് നമുക്ക് കുതിച്ചുയരാനുള്ളൊരു ആവേശമായി ഞാനിപ്പോൾ അത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതൊരിക്കലും നമ്മൾ ചെറുതായി കാണരുത്. ഒരാൾക്ക് എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കിപ്പോൾ എന്നെ അവഗണിച്ച ആളുകളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോഴും ഉണ്ടാവും എന്നെ അവഗണിക്കുന്ന ആളുകൾ. ഞാനൊരു വലിയ സംഭവമായിട്ടല്ല കേട്ടോ, പക്ഷേ അത് അങ്ങനെയാണ്. ഒരു സംഭവമാണെങ്കിലും അല്ലെങ്കിലും അവഗണിക്കുക, അവഗണനകളുടെ വാക്കുകൾ പറയാന്നുള്ളത് അത് ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്വഭാവമാണ് എപ്പോഴും. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. എന്തായാലും ഈ മകദീൻ നടത്തിയ ഈ ഒരു അംഗീകാരത്തിൻ്റെ ഒരു അവസരം, അത് ജീവിതത്തിൽ, ഞാൻ സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഇനി എന്തും നല്ല കാര്യങ്ങൾ എന്തും ചെയ്യാൻ നമ്മൾ ആരെയും പേടിക്കണ്ട എന്ന്, അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങാൻ ആരെയും പേടിക്കണ്ട എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്
സയ്യിദ് ബദറു സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങൾ നൽകിയത്. എനിക്ക് ഈ വീഡിയോ നീണ്ടുപോകുമെന്ന് പേടിച്ചിട്ടോ, ഒരുപാട് അതിനെക്കുറിച്ച് പറയാണ്ട്. കാരണം പിന്നെ മഹദിൻ്റെ സ്വീകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അത്രയും നല്ലൊരു സ്വീകരണം, നല്ല ഭക്ഷണമാണെങ്കിലും പിന്നെ വയറും മനസ്സും നിറച്ചു എന്നൊക്കെ പറഞ്ഞവർ, ഭക്ഷണമാണെങ്കിലും അവരുടെ ആ ഒരു ആദിത്യ മര്യാദകളൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്വീകരണമായിരുന്നു. അതിന് മഹദിൻ്റെ എല്ലാവിധ സഹകാരികൾക്കും മഹദിൻ്റെ എല്ലാ മഹദിനുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും നമ്മൾ വളരെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തണം. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഇവിടെ ഒരുമിച്ച് കൂടി നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, വളരെ ഫേമസ് ആയ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. അവരും അതുപോലെ ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെയും ഒക്കെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും വളരെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തണം. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ കാണിച്ചെന്താ വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ മുസാഫിറപ്പ് ദുനിയത്ത് നസീബ് ഉസ്താവ് പറഞ്ഞു നിങ്ങൾ കിട്ടുന്ന സമ്മാനങ്ങളൊന്നും അല്ലെങ്കിൽ ഗിഫ്റ്റൊന്നും നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കണില്ല, അതുകൊണ്ടാണ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളോട് ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ദേഷ്യം ഉണ്ടാവില്ല എനിക്കറിയാം, എന്നാലും അപ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ ഗിഫ്റ്റ് മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ റെഡിയാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിന്നെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ. അപ്പോൾ അത് അവസാനമായിട്ട് പറയാനുള്ളത്, അവഗണിക്കരുത്, ആരെയും നമ്മൾ അവഗണിക്കരുത്, എന്ത് ചെറിയ കാര്യം ചെയ്താലും അവഗണിക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഒരുപാട് നല്ല വീഡിയോസുകൾ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. മുസാഫിറപ്പ് ദുനിയയിൽ നിന്ന് വന്ന ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ വളരെ ഹൃദയം തുറന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു റമദാനായി റമദാൻ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിച്ച് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ, നമ്മളെ കഴിഞ്ഞ കർണാടക യാത്രയിലെ പകുതിയിലധികം വീഡിയോ ഇനിയും പോസ്റ്റ് ചെയ്യാണ്ട്, അപ്പോൾ അതൊക്കെ നമുക്ക് ഇനിയും പോസ്റ്റ് ചെയ്യണം. ഇനി പുതിയ ഒരുപാട് ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ അത് നല്ലൊരു അനുഭവമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസീയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു കാര്യം ഞാൻ നേരത്തെ വീഡിയോയിൽ പറയാത്ത കാര്യമാണ്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്നു തോന്നിയാൽ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.